ലോകം മുഴുവൻ പള്ളികളിൽ ജുമാ ജമാഅത്തുകൾ നിർത്തേണ്ടി വരുന്നതിനെ പറ്റി ഒരിക്കലും ഉണ്ടാവില്ല. എത്ര പെട്ടെന്നാണ് പള്ളികളിൽ ജുമാ നടക്കാത്ത വെള്ളിയാഴ്ച നമ്മൾ കാണേണ്ടി വന്നത്. ചിന്തിച്ചു നിൽക്കാനൊന്നും ഇനി അധികകാലമില്ല. നമസ്കാരമില്ലാത്ത പള്ളികൾ, പഠനം നിലച്ച മദ്രസകൾ, ആളൊഴിഞ്ഞ അങ്ങാടികൾ, പരസ്പരം മിണ്ടാത്ത സദസ്സുകൾ, പരസ്പരം സംശയവും പേടിയും നിറഞ്ഞ മനസ്സുകൾ, ആകെ ഭീതിതമായ ഒരന്തരീക്ഷം. മുഅ്മിനീങ്ങൾ വാവിട്ട് കരയുകയാണ്. ഹറമിലെ ഇമാമുകൾ വിതുമ്പുകയാണ്. ഇന്നേ വരെ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പള്ളിയിലേക്ക് നമ്മെ വിളിച്ച മുഅദ്ദിനുകൾ സൊല്ലൂഫി ബുയൂത്തിക്കും വീട്ടിൽ വെച്ച് നിസ്കരിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ പരിസരം മറന്ന് കരയുകയാണ്. അപ്പോഴും നമ്മൾ പല ചിന്തയിലാണ്, പല തിരക്കിലുമാണ്. അതെ, ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ലോകത്ത് പല ദുരന്തങ്ങളും നടന്നത്. ഖിയാമത്ത് നാളും ദജ്ജാലിൻ്റെ ആഗമനവും മഹദി ഇമാമിൻ്റെ ഇറക്കവും ഒന്നും നാം പ്രതീക്ഷിക്കാതെ തന്നെയായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം. സുഹൃത്തെ, നമ്മൾ സത്യവിശ്വാസിയാണെങ്കിൽ ഇതിലപ്പുറം ഏതവസ്ഥയാണ് നമ്മെ ഭയപ്പെടുത്താൻ ഇനി വരേണ്ടത്? ഇനി എങ്ങനെയാണ് നമുക്ക് അള്ളാഹു മുന്നറിയിപ്പ് തരേണ്ടത്? ഇനിയും ഒന്നും പിടികിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം, ഇനിയൊരു മുന്നറിയിപ്പ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അന്തിമ കാഹളത്തിന് സമയമായി, ഇനി വൈകിക്കൂടാ. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക, ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, പിണങ്ങി നിൽക്കുന്നവരോട് പിണക്കം മാറ്റി പൊരുത്തപ്പെടിയിക്കുക, കുടുംബബന്ധം ശക്തിപ്പെടുത്തുക. എല്ലാവിധ ബല മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ.